പിസി വെറും ദരിദ്രവാസി. പിസിയെ കുറിച്ച് അഭിപ്രായം പറയുവാൻ ഏറ്റവും നല്ല കക്ഷി ആരാണ്? അതെ, വെള്ളാപ്പള്ളി നടേശൻ. രണ്ടിനെയും ഒരു വണ്ടിയിൽ കിട്ടുവാൻ കൊള്ളാവുന്ന ഇനങ്ങളാണ്. ദാ അഭിപ്രായം കേട്ടുള്ളു. സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി കഴിഞ്ഞ ശേഷം പറയുന്നതല്ലേ നല്ലത്? നമുക്ക് ഇപ്പൊ തന്നെ പറയാനൊക്കാവുന്ന രീതിയിൽ കാര്യമായില്ലിട്ടില്ല. സ്ഥാനാർത്ഥികളെല്ലാം നിർത്തിക്കഴിഞ്ഞ ശേഷം ഏകദേശം അവരുടെ പ്രവർത്തനശൈലിയും സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരുടെ ശുദ്ധിയും വിശുദ്ധിയും മനസ്സിലാക്കി ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും ഭംഗി. അല്ലാതെ ഇപ്പോൾ കാടടച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ സൃഷ്ടിയും സംഹാരവുമാണ്. അതായത് തെറ്റിപ്പോയാൽ നിങ്ങൾ പറയും ആ തനിക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് വീട്ടിൽ പോയി ശവരം ചെയ്, അതുകൊണ്ട് ഞങ്ങൾ ബ്ലേഡ് അയച്ചു തരാമെന്ന് പറഞ്ഞ ആ പാർട്ടികളാണ് നിങ്ങൾ. ശരിയാണ് ഞാൻ പറഞ്ഞെങ്കിൽ അത് നന്നായി പറഞ്ഞു എന്ന് പറയാനുള്ള ചിന്തയും ഇല്ല. അപ്പൊ എന്നെ എപ്പോഴും കൊല്ലാനും തിന്നാനുമായിട്ടാണ് പലരും നടക്കുന്നത്. ശരി പറഞ്ഞാലേ ശരിയാണ് ഞാൻ പറഞ്ഞതെന്ന് നിലയിൽ എന്നെ അഭിനന്ദിക്കാറില്ല. എന്തെങ്കിലും ചെറിയ ഒരു ഡൈവർഷൻ വന്നുപോയാൽ എന്നെ കൊല്ലാൻ മാധ്യമങ്ങൾ ചിലരെല്ലാം പരസ്പരം മത്സരിക്കുന്നതുകൊണ്ട് മുൻകൂട്ടി ഒരു പ്രവചനം നമുക്ക് സാധിക്കല്ല. വരട്ടെ, സ്ഥാനാർത്ഥികളെല്ലാം നിർണയിച്ച് വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും ഒന്നുകൂടെ ഭംഗിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പി സി ജോർജ് രക്ഷപ്പെടുവാന്ന. ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത ഒരാളാരാണ് കേരള രാഷ്ട്രീയത്തിൽ? ഇത്തരം അപഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ ഒരു സ്ഥാനാർത്ഥിയായി ആളുകൾ ഓർക്കുമെന്ന് മാത്രമല്ല, ചരിത്രം ഇത്രയും ഒരു ദരിദ്രവാസിയനും നിലപാടില്ലാത്തവനും പക്ഷമില്ലാത്ത പക്ഷമായി വന്ന് ഇപ്പൊ പക്ഷമെല്ലാം ചിറകെല്ലാം കളഞ്ഞ് ലയിച്ചു നിൽക്കുന്ന ഒരാളാണ് പി സി ജോർജ്. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു, കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആളാണ് അദ്ദേഹം. അവസാനം ആരെപ്പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് തോന്നുന്നില്ലേ? കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്ത് മതം ചീത്ത പറഞ്ഞു, പിണറായി എന്ത് മതം ചീത്ത പറഞ്ഞു, പറയാത്തത് ആരെയാണ്? വെള്ളാപ്പള്ളി നടേശനെ പറ്റിയും അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തെ പുച്ഛിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത നിറവില്ലാത്ത പന്നകളാണെന്ന് പറഞ്ഞ പന്നനാണ് അദ്ദേഹം. അങ്ങനെ മാണിസാറിന്റെ തണലിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി വളർന്ന് പന്തലിച്ച ശേഷം മാണിസാറിനെ ആ പാവത്തിനെ ഇരുത്തിക്കൊണ്ട് എന്തുമാത്രം വൃത്തികേടാണ് പറഞ്ഞത്. അങ്ങനെ ആരെപ്പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് കിട്ടി പുള്ളി അങ്ങനെ വീർത്തുകെട്ടി വന്ന് ഇപ്പൊ ആർക്ക് വേണം? പള്ളിയിലെ അച്ഛന്മാരെയും കത്തനാരന്മാരെയും എല്ലാം ചീത്ത പറഞ്ഞിട്ടുണ്ട്. പറയാത്ത മുസ്ലിം ലീഗിനെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. തള്ളി പറയാത്തത് ആരാണ്? അവസാനം ഇപ്പോ ലയിക്കാനായിട്ട് LDF ചെന്ന് UDF ചെന്ന് അങ്ങനെ ചെല്ലാനും ഒരു സ്ഥലവുമില്ല. ആർക്കും അദ്ദേഹത്തിന് വേണ്ടാന്ന് വന്നപ്പോൾ അവസാനം എന്നും തള്ളി പറഞ്ഞിട്ടുണ്ട്. BJP ചെന്നു, BJP ചെന്ന് പറഞ്ഞ് പക്ഷം കളഞ്ഞിട്ട് വന്നാരാണ് പറഞ്ഞ്, അതായത് ജനപക്ഷമാണ് രണ്ട് ചിറകും വെട്ടിക്കളഞ്ഞിട്ട് വരാൻ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ലയിച്ചു എന്നുള്ളതല്ലാതെ അങ്ങനെ ജനപക്ഷം എന്നൊരു പാർട്ടി ജനിക്കുകയും ഇപ്പോൾ മരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്നാൽ അദ്ദേഹത്തിന്റെ ദയനീയ പരാജയം കേരള ചരിത്രത്തിൽ നിന്നിട്ട് പരാജയപ്പെട്ട ഒരു വലിയൊരു ചരിത്രപുഷ്ടി എന്ന് ചരിത്രം എഴുതാവുന്ന ഒരു PhD ജോർജായി അദ്ദേഹം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. i2i news സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.